കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആക്കി മാറ്റിക്കൊണ്ടുള്ള ബി ജെ പിയുടെ നടപടിയിൽ സർക്കാരിന് അനുമോദനം അറിയിച്ച് ട്വീറ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് സുഷമ സ്വരാജ് മരണത്തിലേക്ക് യാത്രയായത്. പാർലമെന്റിന്റെ അകത്തും പുറത്തും ബി ജെ പിയുടെ കരുത്തുറ്റ ശബ്ദമാണ് അങ്ങനെ നിശ്ചലമായിരിക്കുന്നത്. ബി ജെ പിയുടെ കരുത്തുറ്റ രാഷ്ട്രീയത്തിനിടയിലും സൗമ്യതയും സഹിഷ്ണുതയും മുഖമുദ്രയാക്കിയ നേതാവായിരുന്നു സുഷമ സ്വരാജ്. രാത്രി 7:23 അവരുടെ അവസാന ട്വീറ്റ്. റിപ്പോർട്ടുകൾ പ്രകാരം 10:20 ഹൃദയാഘാതത്തെ തുടർന്ന് അവരെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 11 അന്ത്യം രേഖപ്പെടുത്തുകയായിരുന്നു. രാജ്യസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അഭിനന്ദിക്കുന്നു എന്ന് അവർ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു. ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ പാർലമെന്റ് പാസാക്കിയ സുപ്രധാന ദിവസമാണ് സുഷമ സ്വരാജ് വിടവാങ്ങിയത് എന്ന പ്രത്യേകതയുമുണ്ട്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു സുഷമ സ്വരാജ്. കാശ്മീരിന് സവിശേഷമായ അധികാരം നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ അവസാന ട്വീറ്റ്. മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ട്വീറ്റിൽ താൻ ഈ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. നന്ദി മോദിജി, വളരെ നന്ദി. എന്റെ ജീവിത കാലയളവിൽ ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. സുഷമ സ്വരാജ് അവസാനമായി കുറിച്ച ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന സുഷമ സ്വരാജിന്റെ മരണത്തിലുള്ള തന്റെ അഗാധമായ ദുഃഖം അറിയിച്ച് നിലവിലെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവശ്വസനീയമായ വാർത്തകളാണിതെന്നും ദീർഘകാലമായുള്ള ബന്ധമാണ് തനിക്ക് സുഷമ ജിയുമായി ഉണ്ടായിരുന്നതെന്നും കേന്ദ്രമന്ത്രി മുരളീധരൻ അറിയിച്ചു. ഇടറിയ ശബ്ദത്തോടെയാണ് വി മുരളീധരൻ സംസാരിച്ചത്. കേന്ദ്ര സർക്കാരിൽ താൻ മന്ത്രിയായി ചുമതലയെടുത്തത് സുഷമ സ്വരാജിന്റെ അനുഗ്രഹം തേടിയ ശേഷമായിരുന്നുവെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് തനിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും സുഷമ സ്വരാജ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. പാർലമെന്ററി രംഗത്തും നയതന്ത്ര രംഗത്തും അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം ദുഃഖം പങ്കിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായി. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയ സുഷമ വാജ്പേയിയുടെ മൃദു ഹിന്ദുത്വ സമീപമാണ് മുഖമുദ്രയാക്കിയത്. വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് പാർലമെന്റിന്റെ അകത്തും പുറത്തും സുഷമയുടെ പ്രവർത്തന വൈഭവം പരിശോഭിച്ചത്. 25-ാം വയസ്സിൽ ഹരിയാന മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി തുടങ്ങിയ സുഷമ ദില്ലിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1-ാം മോദിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ ജനകീയ നിലപാടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ്. വാജ്പേയി മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷോഭം മന്ത്രിയായിരുന്നു. 7 പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുഷമ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും കരുത്തുറ്റ മുഖമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റ് ബി ജെ പി നേതാക്കൾക്കില്ലാത്ത പൊതു സ്വീകാര്യത ഉണ്ടായിരുന്ന സുഷമയുടെ അസാന്നിധ്യവും നിലവിലെ ബി ജെ പി മന്ത്രിസഭയിൽ ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. ബി ജെ പിയിലെ വിഭാഗീയതയിൽ അമിത്ഷാ മോദി പക്ഷത്തിനെതിരെ നിലപാടെടുത്തതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. RSS നേതാവായ ഹർദേവ് ശർമ്മയുടെ മകളായി 1953 ഫെബ്രുവരി 14 ഹരിയാനയിൽ ജനിച്ച സുഷമ നിയമബിരുദം നേടിയ ശേഷം അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിരുന്നു. 1980 ജനതാ പാർട്ടിയിൽ നിന്നും ജനസംഘ വിഭാഗം പിരിഞ്ഞ് ബി ജെ പി രൂപീകരിച്ചത് മുതൽ സുഷമ പാർട്ടിയിലുണ്ട്. ഇന്ത്യയിൽ ബി ജെ പിക്കും പൊതുരാഷ്ട്രീയത്തിനും അനുഭവ സമ്പത്തുള്ള നേതാവിനെയാണ് ഇതോടുകൂടി നഷ്ടമാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.